പണ്ടത്തെ മുത്തശ്ശി കഥകളിൽ കേട്ടുവന്ന ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒന്നായി തോന്നുന്നതാണ് ARM. വീരന്മാരും ഭൂതപ്രേതാദികളും മിത്തുകളുമെല്ലാം അതിലൂടെ പുനർജനിക്കും. നവാഗതനായ ജിതിൻലാൽ ടൊവിനോ തോമസിനെ നായകനാക്കി ഒരുക്കിയ ARM എന്ന ചിത്രവും അതുപോലൊരു മുത്തശ്ശി കഥയുടെ സൗന്ദര്യവുമായാണ് എത്തിയിരിക്കുന്നത്. ചിയോതിക്കാവ് എന്ന സാങ്കല്പിക ദേശത്തിന്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും കടന്നു ചെല്ലുന്ന ചിത്രം മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വിസ്മയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ. ചിയോതിക്കാവിനെ ബന്ധപ്പെട്ട് തന്നെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങളും വരുന്നത്. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങളാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയണം. മൂന്ന് കഥാപാത്രങ്ങളിൽ എത്തുന്നത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്ന സംശയം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആദ്യ കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ ടൊവിനോ ആ സംശയം ഇല്ലാതാക്കി. വർത്തമാനകാലത്തിൽ നടക്കുന്ന കഥയാണെങ്കിലും ചിയോതിക്കാവിന്റെ ഐതിഹ്യത്തിന് ഒരു കോട്ടവും തട്ടാതെ ഒരേ താളത്തിൽ കൊണ്ടുപോകുന്നുണ്ട് ARM. അതിന് സഹായിക്കുന്നതാകട്ടെ യോദ്ധാവായ കുഞ്ഞിക്കേളുവും കള്ളനായ മണിയനുമാണ്. കഥാപരിസരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളാണ് ചിത്രത്തിലെ സസ്പെൻസ് ഘടകം. പോരാളിയായ കുഞ്ഞിക്കേളു, ചിയോതിക്കാവിന്റെ ഉറക്കം കെടുത്തുന്ന പെരുങ്കള്ളൻ മണിയൻ, കള്ളന്റെ വംശത്തിൽ പിറന്നു എന്നതിനാൽ നാട്ടുകാർ എപ്പോഴും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന അജയൻ എന്നിവരിലൂടെയാണ് കഥ പോകുന്നത്. കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്തിരിക്കുന്നത് മണിയൻ എന്ന കഥാപാത്രമാണ്. എങ്കിലും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മണിയനോട് തോന്നിയ അടുപ്പം എല്ലാ മലയാളികൾക്കും തോന്നിയേക്കാം. തികച്ചും വേറിട്ടതും ടൊവിനോയുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും മികച്ചതുമായ കഥാപാത്രമാണ് മണിയൻ. ചിത്രത്തിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, നാടിനെ ജയിച്ച കള്ളൻ എന്ന്. പാവപ്പെട്ടവരിൽ നിന്ന് മോഷ്ടിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതും തന്നെ ചതിച്ചവരോട് മോഷണത്തിലൂടെ പ്രതികാരം ചെയ്യുന്നവരുമടക്കം പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് മലയാള സിനിമ. അതിൽ നിന്നെല്ലാം മണിയൻ വ്യത്യസ്തനാവുന്നത് അദ്ദേഹം ചെയ്ത മോഷണത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ മോഷണ രീതിയുടെ പേരിലാണ്. ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി എന്നിങ്ങനെ മൂന്ന് നായികമാരാണ് ചിത്രത്തിലുള്ളത്. കൂട്ടത്തിൽ മാണിക്യമായി എത്തിയ സുരഭി ലക്ഷ്മിയുടെ പ്രകടനത്തിന് പ്രത്യേകം കൈയടി നൽകണം. അടുത്തിടെ ഇറങ്ങിയ പല സിനിമകളുടെയും VFX മോശമായി തോന്നിയതായി പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അതെല്ലാം മാറ്റി നിർത്തി തന്നെ പറയാം, മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച VFX ആണ് ARM-ന്റേത്. സംവിധായകൻ ജിതിൻലാലിന്റെ 8 വർഷത്തെ കഷ്ടപ്പാടും പ്രയത്നവുമാണ് ഈ സിനിമ. അതിനുള്ള റിസൾട്ടും കിട്ടിയെന്നതിൽ സംശയമില്ല. ഇക്കൊല്ലത്തെ ഓണം വിന്നറായി ARM-നെ തന്നെ സംശയമില്ലാതെ പ്രഖ്യാപിക്കുകയും ചെയ്യാം. 3D ദൃശ്യമുഖവോടെ ഈ ഓണത്തിന് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ തന്നെയാണ് ARM.